ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഡൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഹെയറിലുണ്ടാകുന്ന അകാല നരയും അതുപോലെ തന്നെ ഗ്രേ ഹെയറിനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുത്തിട്ട് മുടി നല്ല ബ്ലാക്ക് കളറിലാക്കാനും മുടി നന്നായിട്ടൊക്കെ വളർന്നിറങ്ങാൻ സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടികളൊക്കെ പൊടിച്ചു വരാനും നമ്മുടെ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് നല്ല ശക്തിയുള്ള കട്ടിയുള്ള മുടികളൊക്കെ വളർത്തിയെടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി മറക്കാണ്ട് പ്രസ് ചെയ്തേക്കുക. ഇതുപോലെ ഹെയറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ കസിൻസിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് കട്ടൻ ചായ ഇടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനൊക്കെ അനുസരിച്ചെടുക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അര കപ്പായിട്ട് ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തേയിലപ്പൊടിയാണ്. തേയിലപ്പൊടി നമുക്ക് അറിയാം നമ്മുടെ ഹെയറിനെ നല്ല രീതിക്ക് ബ്ലാക്ക് കളറിലാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ ഹെയറിൻ്റെ കളറൊക്കെ വരുത്താനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ എത്ര നരച്ച മുടിയാണെങ്കിലും അതിനെയൊക്കെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഡൈ ചെയ്ത് ബ്ലാക്ക് നിറാക്കി ആക്കിയെടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടിയുടെയും തേയിലയുടെയൊക്കെ കറയൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാപ്പിപ്പൊടിയുടെയും തേയിലയുടെ ആ ഒരു കറ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ നല്ല രീതിക്ക് ബ്ലാക്ക് കളർ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്തും ഇതൊരു സ്പൂണ് ഇട്ടിട്ടുള്ള ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാക്കൊക്കെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിനാണെങ്കിലും കിട്ടുന്നത് നമ്മുടെ ആ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് ഉണ്ടാകുന്ന റിസൾട്ടും സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയൊക്കെ വന്ന് നന്നായിട്ട് അതിൻ്റെ ഞാൻ വെച്ചിരുന്ന ഒരു കപ്പിൽ നിന്ന് ഒരു അര കപ്പോളം വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതി എത്തുന്നവരെ നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് തണുത്തതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ആ ഒരു തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും ആ ഒരു മട്ടിയോട് തന്നെ നമുക്ക് എടുക്കാം. അത് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന രണ്ട് പ്രധാന സാധനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച ഒരുപാട് കൂട്ടാനായിട്ടും മുടി നന്നായിട്ട് തഴച്ച് വളരാനും നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിൻ്റെ പൂവാണ്. അത് നമുക്കറിയാം പണ്ട് മുതൽക്കേ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ട് മുതൽക്കേ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി നല്ല സോഫ്റ്റ് ആക്കാനും മുടിക്ക് ലെങ്ത്ത് കൊടുക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ചു വളരാനും മുടിക്കൊരു ശക്തി കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവ് എന്ന് പറയുന്നത്. ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവ് ഉപയോഗിക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6-7 ചെമ്പരത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു ചെമ്പരത്തിൻ്റെ പൂവ് ചെമ്പരത്തിൻ്റെ മരമെങ്കിലും നട്ട് വളർത്താനായിട്ട് ചെടിയെങ്കിലും വട്ടം നട്ട് വളർത്താനായിട്ട് നോക്കുക കേട്ടോ. കാരണം അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത്രേ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7-8 ചെമ്പരത്തിൻ്റെ പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതായിരിക്കും ഒരുപാട് റിസൾട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്കറിയാം നമ്മുടെ ഹെയർ നല്ല രീതിക്ക് കട്ടിയോട് കൂടിയിട്ട് വളരാനും അതുപോലെ തന്നെ ഹെയറിന് നല്ല ബ്ലാക്ക് നിറം കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെയുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പില എടുക്കുന്നതിനേക്കാളും നല്ലത് നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കറിവേപ്പില എടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പിടിയോളം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് രണ്ടും നമ്മുടെ
നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. അതല്ല നിങ്ങൾ കറിവേപ്പില പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രം ഹെയറിലൊക്കെ പാക്കായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിൻ്റെ പൂവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായ അല്ലേ, ആ മട്ടിയോട് കൂടിയിട്ടുള്ള ആ ഒരു കട്ടൻ ചായ ഈ ഒരു നമ്മുടെ കറിവേപ്പിലയുടെയും നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയും ആ ഒരു പാക്കിനകത്തോട്ട് ഒഴിച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിത് ഒരുപാട് ലിക്വിഡായിട്ടുള്ള പാക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്, അത്യാവശ്യം ഒരു കട്ടിക്ക് ഇതൊന്ന് അരിഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു കട്ടൻ ചായയുടെ അതൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കലക്കി ആ ഒരു മിക്സും കൂടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടല്ല തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മാക്സിമം അരച്ചെടുക്കാനായിട്ട് നോക്കുക. ഇപ്പം ഞാൻ ആ പാക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ബ്ലാക്ക് കളറാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഹെയർ ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹെയർ പാക്കുകൾ അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള റെമഡികളൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അകാലം നരയൊക്കെ വരാതിരിക്കാനും അതുപോലെ വന്നിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ കുറയ്ക്കുന്ന റിസൾട്ട് ഒത്തിരി നാൾ നീണ്ടു നിൽക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾ ഈ ഇങ്ങനത്തെ ഹെയർ പാക്കുകൾ നാച്ചുറലായിട്ട് നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ വീട്ടിൻ്റെ പറമ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് നമ്മൾ ഈ ഒരു പാക്കിൽ ചെമ്പരത്തിൻ്റെ പൂവും കറിവേപ്പിലയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പനിക്കൂർക്കേൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കാത്തത്. അതുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ബ്ലാക്ക് കളറാക്കാനും അതുപോലെ തന്നെ നമുക്ക് കോൾഡിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹെയറിൽ അകാലം നര അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇതൊരു ഹെയർ പാക്കായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹെയറിലും ഒരു നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാസത്തിൽ ഒരു 3-4 തവണയെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കട്ടോ. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വെച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക, എങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഹെയർ പാക്കൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഹെയർ ബ്ലാക്ക് കളറിലാകുമെന്നോ അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ടും ഹെയറെല്ലാം ബ്ലാക്ക് കളറാവുന്നതല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. ഒരു 20 മിനിറ്റൊക്കെ വയ്ക്കുക, അതിനുശേഷം വാഷ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കും.